എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ സേമിയ വെച്ചിട്ട് നമ്മൾ സാധാരണ സേമിയ പായസം, സേമിയ ഉപ്പുമാവ് ഇതൊക്കെ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി കാണാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ സമയത്ത് ഇതുപോലെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും യൂസ് ചെയ്യാം. നെയ്യാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് പരിപ്പാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇത് മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാൻ ഇതെടുത്തുനേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, അതായത് പോലെ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് സേമിയയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ റോസ്റ്റഡ് സേമിയ വാങ്ങിച്ചതാണ്, അതുകൊണ്ട് പിന്നെ അധികം ഇളക്കേണ്ട കാര്യമില്ല. റോസ്റ്റ് ചെയ്യാത്ത സാധാരണ സേമിയയാണെങ്കിൽ നിങ്ങളത് ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ എന്തായാലും ജസ്റ്റ് ഞാനൊന്ന് ചൂടാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ റവയും വറുത്തതാണ്, അതുകൊണ്ട് പിന്നെ അതും അധികം അങ്ങോട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത റവയാണെങ്കിൽ സേമിയ ഒന്നിങ്ങനെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയത്ത് തന്നെ റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിക്കഴിയുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു സേമിയയുടെയും റവയുടെയും അതുപോലെ തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് മാറ്റുകയാണ്. ഇപ്പോൾ എല്ലാം തന്നെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലൊരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് സവോളയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സവോള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പകുതി എടുത്തിട്ടുള്ളൂ. അതുപോലെ ഒരു അര കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ക്യാബേജൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. ഇത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു അര കപ്പ് തൈരാണ് ഞാൻ ചേർക്കണം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. ഇപ്പോൾ എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു കാൽ കപ്പൊക്കെ വെള്ളം വേണ്ടി വരുള്ളൂ. നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൂസായിട്ട് ഇരിക്കണം. അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ്. ഇങ്ങനെ വെള്ളം പോലെ ഒന്നും ഇരിക്കരുത്, നന്നായിട്ടൊരു കുഴഞ്ഞ ഒരു രൂപത്തിലാണ് വേണ്ടത്. അങ്ങനെ എല്ലാം ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ മൂടിയിട്ട് ഇത് എടുത്ത് വയ്ക്കുകയാണേ. ഇതിപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു ഇഡ്ലി തട്ട് എടുത്തിട്ട് അതിൽ ലേശം ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഓരോ തട്ടിലും ഈ ഒരു നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയയുടെ മിക്സിയില്ലേ, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ദാ ഇതുപോലെ ഓരോ തട്ടിലും കറക്റ്റ് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്തതിൻ്റെ ഒരു ഇതൊന്നുമില്ല, നല്ല സോഫ്റ്റാണ് ഈ ഒരു സേമിയ. അപ്പോൾ എല്ലാത്തിലും ഇത് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് നല്ല ഷേപ്പിലാക്കി എടുക്കണം. ഒരു അഞ്ചെണ്ണത്തിനാണ് ഈ ഒരു അളവിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദാ ഇത് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി പാത്രം ചൂടാക്കിയിട്ട് സാധാരണ ഇഡലിയൊക്കെ വേവിക്കുന്ന പോലെ ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കണം. വെള്ളം ദാ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഈ ഒരു സേമിയ ഇഡലികളെല്ലാം തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഇഡ്ലി പാത്രം അടച്ചു കൊടുക്കുക. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കാണാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വല്ലാത്ത ചൂടൊക്കെ മാറിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ വിട്ടുപോരും, ഒട്ടും തന്നെ ഇങ്ങനെ അടിയിൽ പിടിച്ചിരിക്കുന്ന പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, കണ്ടില്ലേ.
എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. തൈരിൻ്റെ ആ ഒരു പുളിപ്പും ഉപ്പും എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഇഡലികളാണ്. എല്ലാം തന്നെ ഇനി നമുക്കിത് പുറത്തേക്കെടുക്കാം കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ ഒരേപോലത്തെ ഇഡലിയല്ല കഴിക്കാറുള്ളത്. ഇഡലി, ദോശ, ഇടിയപ്പം ഇതൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഞാനിത് ഒരെണ്ണം എടുത്തിട്ടൊന്ന് പൊട്ടിച്ചും കൂടെ കാണിച്ചുതരാം. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ തക്കാളി ചട്നിയോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ തേങ്ങാ ചട്നിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.